Hi all, welcome back. So, in this video, we will see this type of photos, cartoonish type of photos, viral photos. We will use mobile phone to create this video. So, we will see this video because we already have a lot of videos on YouTube. എൻ്റെ അവസ്ഥയും ഏകദേശം ദാ ഈ ഒരു ട്രോൾ കാണുന്ന പോലെ തന്നെയാണ് രാവിലെ മുതൽ. കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും കുറച്ച് ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഇതുപോലെ എങ്ങനെ ചെയ്യാന്ന് വെച്ചിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഈ അറിയാത്തവർക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് ഇതിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. സോ ഈ ഒരു ഫോട്ടോ ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര സിമ്പിളാണ്. നമുക്ക് ജസ്റ്റ് ഫ്യൂ മിനിറ്റ് വേണം നമുക്ക് പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കാനായിട്ട് പറ്റും. വലിയ പണികളും കാര്യങ്ങളും ഇല്ല. വലുതായിട്ട് എഡിറ്റിംഗ് കാര്യങ്ങളൊന്നും അറിയണ്ട. രണ്ട് ആപ്പിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഫോട്ടോസ് ആക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അധികം പറഞ്ഞിട്ട് ഇതാക്കുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് ഒരു എഡിറ്റിംഗ് ചലഞ്ച് കോൺടെസ്റ്റ് നമ്മൾ അനൗൺസ് ചെയ്തിരുന്നു. സോ ആ ഒരു കോൺടെസ്റ്റിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഇന്നലെ ആയിരുന്നു, അത് തീർന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടായിരുന്നു. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ പറയുന്നത്. അപ്പോൾ അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു വീക്കിൽ തന്നെ നമ്മൾ എന്തായാലും പബ്ലിഷ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ എഡിറ്റിംഗിലോട്ട് കിടക്കാം. അപ്പോൾ ഈ ഒരു ഫോട്ടോ നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട്. രണ്ട് ആപ്ലിക്കേഷൻ എഴുതിട്ട് നമ്മൾ എഡിറ്റിംഗ് അധികം കോംപ്ലിക്കേഷനും കാര്യങ്ങളൊന്നും ഇല്ല. പെട്ടെന്ന് തന്നെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് എഡിറ്റ് ആവുന്നതാണ്. സോ നമുക്ക് ആദ്യം നമ്മുടെ പിക്സാർട്ടും വേണം, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടൂൺ ആപ്പും വേണം. രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി പ്ലേ സ്റ്റോർ ചെന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. സോ ആദ്യം നമ്മൾ നമ്മുടെ ടൂൺ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഏത് ഫോട്ടോ ആണോ ഇങ്ങനെ മാറ്റേണ്ടത് ആ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഫസ്റ്റ് വരുമ്പോൾ നമ്മളെ ഒരു പ്രൈം മെമ്പർഷിപ്പും കാര്യങ്ങളൊക്കെ ചോദിക്കും. അത് നമ്മൾ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മളെ ഫോട്ടോ സെലക്ട് ചെയ്യുക, കുറച്ച് ടൈം വെയിറ്റ് ചെയ്യുക, ഒരു ലോഡിംഗ് കാര്യങ്ങളൊക്കെ വരും. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ നമുക്ക് ആ ഒരു ഫോട്ടോനെ നേരെ കാർട്ടൂൺ ഇമേജ് ആക്കിയിട്ട് നമ്മളെ ക്ലോസപ്പിൽ നമുക്ക് കിട്ടും. സോ അത് സേവ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ടൈപ്പ് കാർട്ടൂണിസ് ബോഡി നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട്സും ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ ഇതുപോലത്തെ കാർട്ടൂൺ ബോഡി അല്ലെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടോ നിങ്ങൾക്ക് വേറെ എവിടെ തപ്പി നടക്കേണ്ട ആവശ്യമില്ല. നേരെ ഡിസ്ക്രിപ്ഷനിലേക്ക് കിട്ടോ, അവിടെ തന്നെ ലിങ്ക് ഉണ്ടാവും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ പല ടൈപ്പ് കളറിലുള്ള ഫോട്ടോസ്, ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തത് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഗേൾസിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഗേൾസ് ടൈപ്പ് ഓഫ് സാധനങ്ങളും അതിലുണ്ട്. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കിട്ടും. അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയിൽ നിങ്ങളുടെ ഫോട്ടോയിൽ യൂസ് ചെയ്യാം. സോ ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ പിക്സാർട്ട് ഓപ്പൺ ചെയ്യുക. പിക്സാർട്ട് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഏത് ബാക്ക്ഗ്രൗണ്ടാണ് വേണ്ടത് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഫസ്റ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഏത് ബോഡിയാണ്, രണ്ട് മൂന്ന് കളർ ടൈപ്പ് ബോഡീസ് ഉണ്ട്, അത് നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് പൊസിഷനിൽ കൊണ്ടുവെക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ടൂൺ ആപ്പിൽ ചെയ്തിട്ടുള്ള ആ ഒരു ഫോട്ടോ, ആ ഒരു കാർട്ടൂണിസ് ഇമേജ് ആക്കി മാറ്റിയിട്ടുള്ള ആ ഒരു ഫോട്ടോ എടുത്തിട്ട് നമുക്ക് നേരെ ഇതിൻ്റെ മുകളിലോട്ട് ആഡ് ചെയ്യാം. ആ ആഡ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് പൊസിഷനിൽ കൊണ്ടുവന്ന വെച്ചിട്ട് നമുക്ക് ബാക്കി പോർഷൻസ് നമുക്ക് എറേസ് ചെയ്ത് കളയാം. അവിടെ നിങ്ങൾക്ക് എക്സ്ട്രാ വല്ല ഡ്രസ്സിങ് കാര്യങ്ങളുടെ പൊസിഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലോൺ ടൂൾ വെച്ചിട്ട് നമുക്കത് ജസ്റ്റ് എറേസ് ചെയ്ത് കളയാമെന്നാണ്. സോ ഈ ഒരു ഇമേജിൽ നിന്ന് നേരെ ഈ ഒരു ഇമേജിക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. സോ ഈ ഒരു ഇമേജ് ചെയ്യുന്നതും ഇതേപോലെ തന്നെയാണ്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പ്രൊസീജിയർ തന്നെയാണ് ഈ ഒരു ഇമേജ് ചെയ്യാനും. ഞാൻ അത് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നില്ല എന്ന് മാത്രം, കാരണം അതേ സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഈ ഒരു ഫോട്ടോയും ഈ ഒരു ഫോട്ടോയുടെ PNG നിങ്ങൾക്ക് ലിങ്ക് നമ്മുടെ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അതും ഇതുപോലെ തന്നെയാണ് ഞാനും ചെയ്തത്. ഞാൻ നിങ്ങൾക്ക് ഇവിടെ റഫായിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാ ഇതുപോലെ നമ്മൾ എറേസ് ചെയ്യുന്നു. ഭയങ്കര റഫായിട്ടാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റ് പൊസിഷനിൽ കൊണ്ടുവെക്കുന്നു. ഇതുപോലെ തന്നെ പെട്ടെന്ന് നമ്മളൊന്ന് എറേസ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ അതും ചെയ്തത്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കയറി നോക്കിയതിന് ശേഷം നമ്മുടെ ചാനലിലെ കണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ തന്നെ വിളിക്കുക. സോ ഇതിൽ നല്ല കണ്ടന്റായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ ബൈ.